നമ്മുടെ ആര്യാടൻ മന്ത്രി രാഷ്ട്രീയം മതിയാക്കാൻ പോകുന്നു. ഇനി ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല എന്നല്ലാതെ രാഷ്ട്രീയമൊന്നും ആരും മതിയാക്കുന്നില്ല മണികർ സാറേ. കഴിയാവുന്നിടത്തോളം അതിൽ കടിച്ചു തൂങ്ങുമെന്ന് തന്നെയാ ആര്യാടൻ പറയുന്നത്. സാറേ, എന്നാലും പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ ആ സാറിന് എന്ത് പറ്റി സാറേ? ഒന്നേ മുക്കാൽ ചക്രത്തിന്റെ ഡയ്യടിച്ച് എത്ര നാളാളുകളെ പറ്റിക്കും? വയസ്സ് 80 എന്നറിയില്ലേ. പോരാത്തതിന് ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ 8 പ്രാവശ്യം ജയിക്കുകയും ചെയ്തില്ലേ? ഒന്നുമല്ലേലും മണ്ഡലത്തിന് ബോറടിക്കില്ലേ? ആർക്ക് ബോറടിച്ചാലും ആര്യാടന്റെ ഈ തീരുമാനം സ്വാഗതാർഹമാണ് സഖാവേ. ഇപ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷം എത്രയാണെന്നറിയാലോ. ഇനി ഒരിക്കൽ കൂടെ അവിടെ നിന്ന ജയിക്കുകയും ഇല്ല. അത് നിങ്ങളെ തോന്നലാന്നിപ്പാ. തോക്കൂന്ന് പേടിച്ചിട്ടൊന്നുമല്ല ഞമ്മൾ ഈ പണി നിർത്തുന്നതെന്ന് ഒരു നില പറഞ്ഞല്ല. പുതിയ തലമുറക്ക് വേണ്ടി ബൈമാറാനും വേണ്ടിയിട്ടാണ് ഞമ്മൾ ഈ ത്യാഗം ചെയ്യുന്നത് എന്നും ഒരു പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ അയില് തൂങ്ങുന്ന അത് കേട്ട് നമ്മൾ അത്ര ആവേശമൊന്നും കാണിക്കണ്ട ആര്യാരെ. പുതിയ തലമുറ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മകൻ ആര്യാടൻ ശൗക്കത്തിനെയാ, അല്ലാതെ ആരെയുമല്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര്യാടന്റെ ഗ്യാപ്പിൽ ഈ ജൂനിയർ ആയിരിക്കും ഇറങ്ങുക. മണ്ഡലമാണെങ്കിൽ നിലമ്പൂരും, ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അണ്ണാ ആണെ നോക്കണതോ അത് തന്നെ അണ്ണാ. ഹൈക്കമാൻഡ് അക്കണ പോലെ പയലിനെ പിടിച്ച് ഒരു കര പറ്റിച്ചിട്ട് കയറി കരക്കിരിക്കുക, അതാണല്ലോ ആണ്ടെ പ്ലാനുകളു. ആര്യാടൻ ഒഴിയാത്തതിന് കാരണം ഇത് മാത്രമല്ല സഖാവേ. ചാണ്ടി സർക്കാരിലും എ ഗ്രൂപ്പിലും ഞാനാണ് രണ്ടാമനെന്നുള്ള ആര്യാടന്റെ ആവശ്യം ആരും അംഗീകരിക്കാത്തതിന്റെ ചൊരുക്കാണ് ഈ വിരമിക്കൽ പ്രഖ്യാപനം. പിന്നെ ഉമ്മൻചാണ്ടിയുമായിട്ട് പഴയ പോലെ അത്ര രസത്തിലും അല്ലല്ലോ. രസത്തിലല്ലാത്തതിന് ആരാ സാറേ ഉത്തരവാദി? തിരുവഞ്ചൂർ സാറിന് ആഭ്യന്തരം കൊടുത്തതിന് പകരമായി ഉമ്മൻചാണ്ടി സാറ് ആര്യാടൻ സാറിന് 2 കൊടുത്തില്ലേ സാറേ? എന്നിട്ട് ആ 2 കുളമാക്കിയ പിന്നെ ആർക്കെന്ത് ചെയ്യാൻ പറ്റും സാറേ? ഒരു തരത്തിൽ ഒരു ഒയ്യുന്നത് തന്നെയാപ്പ നല്ലത്. പക്ഷേങ്കിൽ ചോര തിളക്കുന്ന ഈ പ്രായത്തിൽ പുതിയ തലമുറക്ക് വേണ്ടി വൈമാറുന്നതിലാണ് ഞമ്മക്ക് സങ്കടം. അല്ലപ്പ, ഈ 80 വയസ്സിൽ നിന്നെല്ലാം പറയുന്നത് അത്രക്ക് വലിയ പ്രായാന്നാ? സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തണം. Thank you.